In this video, we will discuss the topic pile group capacity. Appa nammal pile foundation individual pile nikkumbolla equations okku nammal nokkiyirunnu. First of all the IS equations adu kaniye nammal dynamic formula nokkiyirunnu. Okay, appam idinte base cheythu namukku orikkalum pile single kodukkan chance valare koravaanu. Nammal lateral loads okku varumbothenum pile always will be provided as a group. Okay, ഇവിടുത്തെ ഫിഗർ നോക്കുക. എ സെറ്റ് ഓഫ് പൈൽസ് ഇസ് ഷോൺ. ആ പൈലിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പൈൽ ക്യാപ്പ്, പൈൽ ക്യാപ്പിന്റെ പുറത്ത് പിയർ, പിയറിന്റെ പുറത്തേക്ക് ലോഡ് വരുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഒക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, ഈ പറഞ്ഞ പിയറും ലോഡ് മണിക്കൂർ ലോഡ് വരുന്നതൊക്കെ. ഓക്കെ, അപ്പം ഇങ്ങനെ പൈല് ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എങ്ങനെ ആ പൈൽ ഗ്രൂപ്പിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കും എന്നൊരു ഫോമിലാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പൈല് ഗ്രൂപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് വി ക്യാൻ പ്രൊവൈഡ് ആസ് ടു പൈൽസ്, ത്രീ പൈൽസ്, ഫോർ പൈൽസ്, അങ്ങനെ നമുക്ക് എൻ നമ്പർ ഓഫ് പൈൽസ് ഈ പൈൽ ക്യാപ്പിൻ്റെ സാധ്യതയോട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പേസിങ് ഓർത്തിരിക്കുക. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് വിൽ ബി നോട്ടേഷൻ നോട്ടേറ്റിംഗ് ആസ് എസ്. ഓക്കെ, അപ്പം ഈ വാല്യൂ വെച്ചായിരിക്കും നമ്മൾ യൂഷ്വലി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം അതിനകത്ത് തന്നെ ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഗ്രൂപ്പ് എഫിഷ്യൻസി ഓഫ് എ പൈൽ. ഗ്രൂപ്പ് എഫിഷ്യൻസി ഓഫ് പൈൽ പറഞ്ഞാൽ ഈറ്റാട് ഇക്വേഷൻ വെച്ചാൽ ക്യൂ യു ജി ബൈ എൻ ഇൻറ്റു ക്യൂ യു, വെയർ ക്യൂ യു ജി ഇസ് ദ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൂപ്പ്, എൻ നമ്പർ ഓഫ് പൈൽസ് ആണ്. അതുപോലെ ക്യൂ യു ഇൻഡിവിജ്വൽ പൈൽ കപ്പാസിറ്റി. അപ്പോൾ ഈറ്റാട് ഇക്വേഷനാണ് ക്യൂ യു ജി ബൈ എൻ ഇൻറ്റു ക്യൂ യു. അപ്പം ഈ ഗ്രൂപ്പ് എഫിഷ്യൻസി വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി വാല്യൂ ബൈ നമ്പർ ഓഫ് പൈൽസിൻ്റെ ഇൻഡിവിജ്വൽ പൈൽ കപ്പാസിറ്റി, അതായിരിക്കും ആ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ എഫിഷ്യൻസി. ക്വസ്റ്റ്യനകത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂമറിക്കൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനിയിപ്പം നേരെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പൈൽ ഗ്രൂപ്പ് ഫെയിൽ ആകാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് വൺ, ഫസ്റ്റ് വൺ ബൈ ബ്ലോക്ക് ഫെയിലിയർ, ആൻഡ് സെക്കൻഡ് വൺ ബൈ ഇൻഡിവിജ്വൽ പൈൽ ഫെയിലിയർ. ഓക്കെ, ഇതിനകത്ത് ഈ രണ്ടിൻ്റെയും വാല്യൂ നമ്മൾ നോക്കും. ഈ രണ്ട് വാല്യൂവിൽ ചെറിയ വാല്യൂ ആണ് നമ്മുടെ ഗ്രൂപ്പ് കപ്പാസിറ്റിയായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലോക്ക് ഫെയിലിയർ നോക്കും, ഇൻഡിവിജ്വൽ പൈൽ ഫെയിലിയർ നോക്കും. ഇതിൽ ചെറിയ വാല്യൂ ആണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേനും പുതിയ ഇക്വേഷൻ ഒന്നുമില്ല, പഴയ ഇക്വേഷൻ തന്നെ ഉള്ളൂ. പക്ഷേങ്കിൽ അത് ഒരു സെറ്റ് ബ്ലോക്കായിട്ട് ചെയ്യുമ്പം ഒരു വ്യത്യാസമുണ്ട്, അതാണ് നമ്മൾ ന്യൂമറിക്കൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ന്യൂമറിക്കലും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രൂപ്പ് ഓഫ് പൈൽ നയൻ പൈൽസ് ആണ്. ഓക്കെ, ഡയമീറ്റർ 30, ലെങ്ത് 10, ക്ലേ സ്ട്രാറ്റ ആണ്. സോ സി 100 ഈസ് ഗിവൺ, യൂണിറ്റ് വെയ്റ്റ് 20, ആൻഡ് മുമ്പേ പറഞ്ഞ എസ് സെനറ്റ് സെൻറ്റർ സ്പേസിംഗ് ബിറ്റ്വീൻ ദ പൈൽസ് 0.75 മീറ്റർ. ഡിറ്റർമൈൻ ദ സേഫ് ലോഡ് ഗിവൺ FOS 3, അഡ്ഹഷൻ ഫാക്ടർ 0.6. അപ്പോൾ ഡേറ്റ എല്ലാം നമ്മുടെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമെൻഷൻസ് വിൽ ബി ഗിവൺ ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പം ചിലത് സെൻറ്റിമീറ്ററിൽ ചിലത് മീറ്ററൊക്കെ, അപ്പം ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക, പലതും പല ഡയമീറ്ററും പല ഡയമെൻഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ന്യൂമറിക്കൽ രീതി പോകുമ്പോഴത്തേനും മുമ്പേ പറഞ്ഞ പോലെ ബ്ലോക്ക് ഫീൽഡർ നമ്മൾ നോക്കും, ഇൻഡിവിജ്വൽ പൈൽ ഫീൽഡർ നോക്കും. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് ഫീൽഡർ നോക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതുക, ക്യൂ യു സിക്കൾ സി എൻ സി എ പി പ്ലസ് ആൽഫ സി ബാർ എ എസ്. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ പൈലിൻ്റെ ഇക്വേഷൻ, അതായത് ഐ എസ് ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഫസ്റ്റ് ടേം ഈസ് ഫോർ ദിസ് പോയിന്റ് റെസിസ്റ്റൻസ് ആൻഡ് ദി സെക്കൻഡ് ടേം ഈസ് ഫോർ സ്കിൻ ഫ്രിക്ഷൻ. അതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നേരിട്ട് ഈ പറഞ്ഞ സോൾവിങ്ങിന് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ ബൈ ബ്ലോക്ക് ഫെയിലിയർ. ബ്ലോക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഫിഗർ വരച്ചാൽ മാത്രമേ വൃത്തിക്ക് നമുക്ക് കാര്യം മനസ്സിലാത്തുള്ളൂ. ആ നയൻ പൈൽസ് ചേർത്ത് ആ പൈൽ ക്യാപ്പും ചേർത്ത് ഒരു പ്ലാൻ വ്യൂ വരയ്ക്കുക. ഓക്കെ, അതിനകത്ത് സെൻറ്റർ സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൈൽസ് 0.75 മാർക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ് 0.75 മാർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞും ബാക്ക് രണ്ട് സൈഡിലേക്കും ഒരു നമ്മുടെ ഡയമീറ്ററിൻ്റെ ഹാഫ് പോർഷൻ ബാക്കി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തും ഡയമീറ്റർ എത്ര പറഞ്ഞു, ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 30 ബൈ 2, 15 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്കും വരും, 15 സെൻറ്റിമീറ്റർ അപ്പുറത്തും ബാക്കി കിടപ്പുണ്ട്. അത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മീറ്ററിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ 0.15 എന്ന ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈൽ ക്യാപ്പിന് ഡയമെൻഷൻ, ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേനും ആ ബ്ലോക്കിന് ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ബ്ലോക്ക് ഡയമെൻഷൻ എന്താണ്, ലെങ്തിൻ്റെ ബ്രെത്ത്. ഇവിടെ ഇപ്പോൾ 9 ആയതുകൊണ്ട് എന്തായാലും എൽ ഇൻറ്റു ബി രണ്ട് സെയിം ഡയമെൻഷൻ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഡയമെൻഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, 0.75 പ്ലസ് 0.75 കിടപ്പുണ്ട് നടുക്ക്. അപ്പുറത്ത് ഇപ്പം 2.5 വരും ബാക്കിയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതോട് കൂട്ടുമ്പോഴത്തേനും ഫുൾ ലെങ്ത് എത്ര വരും, 0.15 പ്ലസ് 0.75 പ്ലസ് 0.75 പ്ലസ് 0.15.
അതായത് 1.8. അപ്പുറത്തേക്ക് 1.8, അപ്പം 1.8 1.8 ഒരു വാല്യൂ നമുക്ക് ഇപ്പം നമ്മുടെ ബ്ലോക്കിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോഴത്തെ ശ്രദ്ധിക്കുക, ബ്ലോക്കിൻ്റെ വാല്യൂ 1.8 1.8. ഓക്കെ, ഇനി ബ്ലോക്ക് ഫെയിലർ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഈ ബ്ലോക്കിന് ഡയമെൻഷൻ നമ്മൾ കൊടുക്കണം ന്യൂമറിക്കലിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ എഴുതാമോ? നേരിട്ട് ക്യൂ എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? സി 100 ഇൻറ്റു NC 9. ക്ലേ സ്ട്രാറ്റത്തിൽ NC വന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് 9 വാല്യൂ എടുക്കുക. നമ്മൾ പലപ്പോഴും ന്യൂമറിക്കൽ പറഞ്ഞാണ്, പറഞ്ഞിട്ടില്ലെങ്കിൽ ഓർത്തേക്കുക. If it is a clay stratum and no value of NC is given, then take the value as 9. Okay. But 100 into 9 into AP. AP and the area at the point distance. It is the area. But this part is the block. We will consider the block in dimension. 1.8 into 1.8. A square and A into A. Okay, A square. Plus alpha is given as 0.6. 0.6 into C. C is 100 into AS. Skin friction area. സ്ക്വയർ ആകുമ്പോഴത്തേന് എന്തുവാണ് ഇക്വേഷൻ? എന്തുവാണ് എസിന്റെ? നമ്മൾ നേരത്തെ പഠിച്ചതാണ് 4 × B × L. 4 × B ഡയമെൻഷൻ ആണ്, 1.8 × L ലെങ്ത് ഓഫ് ദ പൈൽ. നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഡയമീറ്റർ? ഈസ് ലെങ്ത് ഈസ് കിംസ് 10 മീറ്റർ. ഓക്കെ, അപ്പം 10, അപ്പം എല്ലാം കൺവേർട്ടിംഗ് ടു മീറ്റർ ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയാണ്, Q=7236 നമുക്ക് കിട്ടി. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പൈൽ ഫീലറിലേക്ക് പോവാണ്. ഇൻഡിവിജ്വൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയ ഇക്വേഷൻ തന്നെ, പക്ഷേ നമ്മൾ ഓരോരോ പൈൽ പ്രത്യേകം മൊത്തം കൺസിഡർ ചെയ്യുക. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെ ഏതാ? CNC AP + α C⁻ AS. അപ്പം സിയും എൻ സി ഒന്നും മാറുന്നില്ല. 100 × 9 × ഇവിടെ വരുന്ന എ പി വരുമ്പോൾ ഇൻഡിവിജ്വൽ പൈലാകുമ്പോൾ എന്തുവാണ്? ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. സോ π/4 d² π/4 × 0.30² പ്ലസ് 0.6 സിയും കുഴപ്പമില്ല ഇൻറ്റു സർക്കുലർ സെക്ഷൻ ആകുമ്പോഴത്തേനും π × d × L π × 0.3 × λ 10 നമുക്ക് 629.02 ആകുന്നു. കേട്ടോ, എത്ര പൈലിൻ്റെ? ഒറ്റ പൈൽ. അപ്പോൾ 9 പൈലാകുമ്പോൾ എത്ര? 9 × 629.02 നമുക്ക് രണ്ട് ആൻസർ കിട്ടി. ആദ്യം കിട്ടിയ ആൻസർ 7236ഉം ഇപ്പം കിട്ടിയത് 5 6 6 1. അപ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് നമ്മുടെ പൈൽ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ഈ രണ്ടിലും ചെറിയ വാല്യൂ. അപ്പം 5 6 6 1.24 നമ്മുടെ വാല്യൂ. ഓക്കെ, അപ്പം സേഫ് ലോഡ് ആകുമ്പോൾ എന്തുവാ? സേഫ് ലോഡ് ഈ ചെറിയ വാല്യൂ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ചെറിയ വാല്യൂ 5 6 6 1.24 ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ഗിവൺ ആസ് 3. F4 = 3. ഓക്കെ, അപ്പം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ഗെറ്റ് ദ വാല്യൂ ഓഫ് സേഫ് ലോഡ് ഓഫ് ദിസ് പൈൽ ഗ്രൂപ്പ് ആസ് 1887.08. അപ്പോൾ ഇങ്ങനത്തെ ന്യൂമറിക്കൽ ചെയ്ത് നോക്കുക, ഡിഫറൻറ്റ് വാല്യൂസ് മാറ്റിത്തരാൻ ഞാൻ ചെയ്തു. കൂടുതൽ പ്രോബ്ലംസും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലേ സ്റ്റാറ്റസിലായിരിക്കുമ്പോൾ എൻ സി വൈ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേക്ക് ഇറ്റ് ആസ് 9. ബാക്കി ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ഫൈൽ ഫീൽഡർ എങ്ങനെ ഉണ്ടാകുന്നു, അതേപോലെ ബ്ലോക്ക് ഫീൽഡർ എങ്ങനെ ഉണ്ടാകുന്നത് വൃത്തിക്ക് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.